بسم الله الرحمن الرحيم. وشعبان شهري ശഅബാ മാസം എന്റെ മാസമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ശഅബാൻ എന്റെ മാസമാണ്. ആ മാസത്തിന്റെ 15 ദിവസം നമ്മളിൽ നിന്ന് വിട പറഞ്ഞല്ലോ. എന്റെ പ്രിയമുള്ളവരെ, എന്ത് തയ്യാറെടുപ്പാ ഞാനും നിങ്ങളും നടത്തിയിട്ടുള്ളത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ശഅബാ മാസം അശ്രദ്ധയുടെ മാസമാണ്. ശഅബാ മാസം അശ്രദ്ധയുടെ മാസമാ, ജനങ്ങൾ മറക്കുന്ന മാസമാ, ജനങ്ങൾ മറന്നുകളയുന്ന മാസമാ. എന്റെ പ്രിയമുള്ളവരെ, സത്യമല്ലേ? എല്ലാവരും യാത്രയിലാണ്, എല്ലാവരും ചോറിലാണ്, എല്ലാവരും കറക്കത്തിലാണ്. മക്കളുടെ സ്കൂൾ അടച്ചു കഴിഞ്ഞപ്പോ എല്ലാ കറങ്ങി നടക്കുകയാ. ആരാണ് ശഅബാനിനെ പരിഗണിക്കുന്നത്? ആരാണ് ശഅബാനിനെ ബഹുമാനിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, ഈ ശഅബാ മാസത്തിന് വല്ലാത്ത പ്രതിഫലമാ. നമ്മുടെ അമലുകൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ എത്തിക്കുന്ന ദിവസമാസമാണ് ശഅബാ മാസം. ജീവിതത്തിൽ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും എന്റെ പ്രിയമുള്ളവരെ പടച്ചറബിന്റെ മുന്നിൽ കൊണ്ടുപോകുന്ന ദിവസമാസമാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ബറാഅത്ത് നോമ്പ് പിടിച്ചവരാ. നമ്മുടെ അമലുകൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ കൊണ്ടുചെല്ലുമ്പോ അല്ലാഹു കരുണ കാണിക്കാൻ വേണ്ടി നോമ്പ് പിടിച്ചവരാണ്. നമ്മുടെ ആയുസ് അല്ലാഹു എഴുതുന്ന മാസമോ, നമ്മുടെ റിസ്ഖ് അല്ലാഹു എഴുതുന്ന മാസമോ, നമ്മുടെ മരണ സമയം എഴുതുന്ന മാസമോ. എന്റെ പ്രിയമുള്ളവരെ, ആ ശഅബാ മാസത്തിന്റെ ദിവസങ്ങൾ കടന്നു പോകുമ്പോ ഏത് ചെറുപ്പക്കാരനാ ആ പുണ്യമായ റമദാനിനെ സ്വീകരിക്കാനെന്ന് തയ്യാറെടുത്തിട്ടുള്ളത്? ഏത് പെണ്ണാട് പഠിച്ചവരെ, പണ്ടൊക്കെ റമദാ മാസം വരുന്നതിന് മുമ്പേ അല്ലാഹുവേ മനുഷ്യൻ മാത്രമല്ല ശുദ്ധമാകുന്നത്, മനസ്സും ശരീരവും മാത്രമല്ല ശുദ്ധമാക്കുന്നത്. അല്ലാ, റമദാ മാസം കടന്നു വരുമ്പോ പണ്ടുള്ളവർ വീടും പരിസരം മുഴുവനും വൃത്തിയാക്കുമായിരുന്നു. റമദാനിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി പടച്ചവരെ വീടും പരിസരമെല്ലാം വൃത്തിയാക്കുകയാ. റൂമിന്റെ അകത്ത് ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് കളയുകയാണ് എല്ലാ റമദാനിനെ സ്വീകരിക്കാർ. എന്റെ പ്രിയമുള്ളവരെ, വീട് വൃത്തിയാക്കുന്നത് പോയിട്ട് നമ്മുടെ മനസ്സ് പോലും ഇന്ന് വരെ വൃത്തിയാക്കിയിട്ടില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന് റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച മാസമാണ് ശഅബാ മാസം. ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച മാസമാണ് ശഅബാ മാസം. പടച്ചവനെ, ഒരു നോമ്പെങ്കിലും പിടിച്ച എത്ര പേരാവുള്ളത്? പരിശുദ്ധമായ ബറാഅത്തിന്റെ രാവിലെ പോലും നോമ്പ് പിടിക്കാത്തവരുണ്ടല്ലോ. ശഅബാ മാസം നോമ്പ് പിടിച്ചാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? റമദാ മാസത്തിലല്ല, റമദാ മാസത്തിലല്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ഈ ശഅബാ മാസം ഏതെങ്കിലും ഒരു മനുഷ്യന് നോമ്പ് പിടിച്ചാ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ശഅബാനു ജില്ലത്തും മിനന്നാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ശഅബാ മാസം നരകത്തിൽ നിന്നുള്ള ഒരു പരിചയാണ്, നരകത്തിന്റെ തീയെ തടയുന്ന ഒരു പരിചയാണ് ശഅബാ മാസം എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിന്റെ തീകളെ തൊട്ട് തടയുന്ന ഒരു മാസമാണ് ശഅബാ മാസം എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ നന്നാവാ മനസ്സില്ലല്ലോ, നന്നാകാ മനസ്സില്ലല്ലോ, നിസ്കാരം തുടങ്ങാ സമയമായില്ലല്ലോ. റമദാൻ ആകട്ടെ, നന്നാകാമെന്ന് പറഞ്ഞ് നടക്കുന്ന ചെറുപ്പക്കാരാ, ഈ നാട്ടില് മനോഹരമായ ഒരു പള്ളി കെട്ടിയിട്ടുണ്ട്. പള്ളികളെ ഉദ്ഘാടനം കഴിഞ്ഞു പൊന്നമോര്, പക്ഷേ നമസ്കാരത്തിന് എത്ര പേരായി പള്ളിയിലേക്ക് കടന്നു പോകുന്നത്? ബഹുമന്യനായ ഉസ്താദ് പറഞ്ഞു, ഈ പള്ളിയുടെ ചാരത്ത് കിടക്കുന്നവര്, ഈ പള്ളിയിലല്ലാതെ നിസ്കാരമില്ല. എത്ര പേരാ പള്ളിയിലേക്ക് പോകുന്നത്? എത്ര പേരാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്? മോനെ, നരകമോചനം കിട്ടുന്ന മാസമാ ഈ ശഅബാ മാസം, നരകത്തിൽ നിന്നുള്ള മോചനം കിട്ടുന്ന മാസമാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഉമൻ അറാദ അയ്യുൽ ഖാലി
ഏതെങ്കിലും ഒരു മനുഷ്യനെ ശഅബാ മാസത്തിൽ നോമ്പ് പിടിച്ചാൽ, ഈ ശഅബാ മാസത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് മൂന്ന് നോമ്പ് പിടിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? ഈ ശഅബാ മാസത്തിൽ നോമ്പ് പിടിക്കുന്ന ഒരു മനുഷ്യര് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാണ്, അല്ലാഹുവിന്റെ റസൂല് അവിടുന്ന് പറയുന്നു, ഹറമല്ലാഹു അലാ ജസദിഹി, റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യന്റെ കഥയല്ല, അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമല്ല. ഈ ശഅബാ മാസം ഇനി പത്തോ പതിനാലോ ദിവസമുണ്ട്. ഈ പതിനാല് ദിവസത്തിന്റെ ഇടയിൽ നിനക്കൊന്ന് നോമ്പ് പിടിക്കാൻ കഴിയുമോ? മൂന്ന് ദിവസമൊന്ന് പിടിക്കാൻ കഴിയുമോ? നിന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ നോമ്പ് പിടിച്ചാ ഹറമല്ലാഹു അലാ ജസദിഹി അലന്നാ, നരകത്തിന്റെ തീ നിന്നെ തൊടൂലടാ ചെറുപ്പക്കാരോ, നരകത്തിന്റെ കത്ത് നിന്നെ കൊണ്ട് വലിച്ചെറിഞ്ഞോ? ആ തീ പോലും അല്ലാഹുവോട് പറയുമില്ല, അല്ലാ ഇവനെ ഞാൻ തൊടൂല പടച്ചവര്, ഇവൻ നോമ്പ് പിടിച്ചവനാ, ശഅബാനിനെ ബഹുമാനിച്ചവനാ, അതുകൊണ്ട് ഞാൻ ഇവനെ തൊടില്ല എന്ന് നരകം പോലും പറയുന്ന മാസമാ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഹവ്വനല്ലാഹു അലൈഹി സകറാതുൽ മൗത്ത്. ഈ പരിശുദ്ധമായ ശഅബാ മാസം നോമ്പ് പിടിക്കുന്ന ഒരു മനുഷ്യര് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു അവന്റെ മരണവേദന എളുപ്പമാക്കുകയാ, അവന്റെ മരണം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുകയാ. പഠിച്ചവരെ, ഈ പുണ്യമായ മാസത്തിൽ ആരെങ്കിലും ഒന്ന് നോമ്പ് പിടിച്ചാൽ അവന്റെ മരണവേദന അല്ലാഹു കുറച്ചു കൊടുക്കുകയാ.